കലാഭവനിൽ ഒരു 89-85 ശേഷമാണ് കലാഭവനിൽ ജോയിൻ ചെയ്യുന്നത്. ഗാനങ്ങളുടെ കൂടെ ആയിരുന്നു കൂടുതലും പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിമിക്സ് പരേഡിനും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓഡിയോ കാസറ്റിലൊക്കെ ഞാനും സാനിധ്യനും അങ്ങനെയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കും വഴക്കുകളില്ലാത്തൊരു മനുഷ്യനാണ് അല്ല. പിന്നാണ് അതിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചത്. അതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരാളും കുഴപ്പങ്ങളുണ്ടാവില്ല എല്ലാവർക്കും. ഒരു കുഴപ്പങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആർക്കും പുള്ളിക്കും ആരോടും പരാതികളില്ല. പുള്ളിയെക്കുറിച്ചും ആരും പരാതികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇത്രയും വർഷം. അങ്ങനെ ഒരാളാണെന്ന് നമ്മൾ ചിന്തിച്ചതിപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴും ഓർത്തു അദ്ദേഹത്തിന് ഒരു പരാതികളില്ല. ഓ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിഞ്ഞിരുന്നു. അല്ല, ഞങ്ങൾ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്. ഞാൻ കലാഭവൻ്റെ പ്രസറാണ്, ഐ ഡി എക്സ്പറാണ്. അങ്ങനെ ഇടക്ക് ഫോണിലൊക്കെ സംസാരിക്കാറുള്ള കൂട്ടത്തിലാണ്. വളരെ അല്ല, നമ്മൾ പണ്ട് മുതലുള്ളൊരു വ്യക്തിബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരറിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ പ്രധാനപ്പെട്ട കലാഭവനുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചറിയിച്ചു. നാളെ കുറേ നമ്മുടെ ആർട്ടിസ്റ്റുകളെ കൂടെ വരും. നാളെ എപ്പോഴാണ് അടക്കം? ഇപ്പം എവിടെയാണ് നാളെ? Thank you.